ചേട്ടാ ഞാനത് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടൻ പോയിട്ട് നാളെ മറ്റന്നാൾ വന്നാ. എത്ര നേരമാണ് സാറേ ഞങ്ങൾ ഇവിടെ ഇത്ര ബുദ്ധിമുട്ടി, പിന്നെ നീ എന്തിനാണ് അവനെയും കൂടെ കൊണ്ടുവന്നത്? ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. മാറി അങ്ങോട്ട് എന്തോ മനുഷ്യന്റെ സമയം കളഞ്ഞു. മറ്റേ ഹോസ്പിറ്റലിലേക്കോ? ആ സാറേ, ഇവരുടെ കൂടെയുള്ളവർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഷീ സാർ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ഇതിനോട് നിർത്തിയേക്കണം. സാർ വന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു വിടുക. സാറേ അവരുടെ ഡീറ്റെയിൽസ് തരുന്നു പറഞ്ഞു വിട്ടാറ്. ശരി സാർ. എന്തുവാ സാറേ ഇങ്ങനെ? ഗുഡ് മോർണിംഗ് സാർ. സ്റ്റേഷനിൽ 41 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ MEPT 34, ഓൾമോസ്റ്റ് ഡ്രങ്കൻ ഡ്രൈവ് ആണ് സാർ. പിന്നെ 4 ജയിൽ പെറ്റി, ഒരു 341 IPC, പിന്നെ 2 393. ഷുവർ സാർ. ഓ നൈസ് ഡേ സാർ. വി കെ സാർ, ആ 174 CRPC എന്താ അന്വേഷിച്ചോ? സാർ അത് അറ്റാക്ക് ആയിരുന്നു, ബോർഡിംഗ് മോസ്റ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ കളക്ടർ ലേറ്റസ്റ്റ് വായിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ശരി. ആ പിന്നെ സാർ, ഇന്നലത്തെ അടിപിടി കേസില്ലേ, ആ ചേക്കനോടൊന്ന് വരാൻ പറ. ആ പറയാം. പേരാമല്ലേ? അതെ. എന്താമല്ലേ നിന്റെ പ്രശ്നം സാറേ? സാർ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, അവരാണ് എനിക്കെല്ലാം. അവരെയാണ് തങ്കച്ചനോ? ഏത് തങ്കച്ചൻ? എനിക്ക് അങ്ങനെ ഒരു തങ്കച്ചനെ അറിയില്ലല്ലോ. ഒന്ന് വെച്ചിട്ട് പോടോ അവിടുന്ന്. ആ ഏതോ ഒരുത്തെ തങ്കച്ചനെന്നാ മറ്റേ പറഞ്ഞു, ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതാരെങ്കിലും നമ്പർ വിളിച്ചായിരിക്കും. ആ ആർക്കറിയാം. ആ പിന്നെ അമ്മയ്ക്ക് നാളെയല്ലേ അക്ഷയ പോണ്ടത്? അമ്മ വിട്ടിട്ട് എനിക്ക് ബാങ്കിൽ ഒന്ന് കയറണം. ആ ശരി. എടാ, ഒന്ന് രണ്ടാഴ്ചയായി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് പല ആളുകൾ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുത്താലോ കേട്ടാൽ അറയ്ക്കുന്ന സംസാരമാണ്. ഹലോ. ഹലോ, ലതയല്ലേ? അതെ, ആരാ? ഇപ്പൊ ഫ്രീ ആണോ? ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്കാകെ പേടിയാവോ. അതിന് ഫോൺ കയറുന്ന പറ. അതിന് ഒരേ സമയത്ത് ഒരു നമ്പറിൽ നല്ലല്ലോ വിളിക്കുന്നേ, പല സമയത്ത് പല ആൾക്കാരെ വിളിക്കുന്നേ. അതുകൊണ്ട് അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോള് കണ്ടാൽ ഞാൻ എടുക്കാറ് പോലുമില്ല. ഈ ഞരന്മാർക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഒന്നു ഞാൻ സംസാരിക്കാം. വേണ്ട, നീ ഫോൺ എടുക്കണ്ട. ഈ നമ്പറൊക്കെ മാറ്റിയ പ്രശ്നം തീർന്നില്ലേ? എൻ്റെ അമ്മ അമ്മ അത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്പറല്ലേ. ഈ ഞരമ്മമാർക്ക് വേണ്ടി അമ്മ നമ്പർ ഓർമ്മ നിൽക്കാം. ഞാൻ എടാ കോൾ എടുക്കണ്ട. വെയിറ്റ്. ഹലോ. ഹലോ, കട്ട് ചെയ്യടാ. ഇത് ലതയുടെ നമ്പറല്ലേ? അതെ. ബ്രോക്കർ ആയിരിക്കും അല്ലേ? ലത ഇന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കിട്ടും. നടക്കോ? നടക്കോ ഏട്ടാ? ഹലോ. ഹലോ, കിഴങ്ങനെ എടുത്ത്.
പട്ടിയത്. ഹലോ, ഈ ഫോൺ എടുത്താലോ കേട്ടാൽ അറയ്ക്കുന്ന സംസാരം. അവിടെ ഇത് ലെതേറ നമ്പറല്ലേ? എനിക്ക് അത് പേടിയാണ്. അത് നടക്കത്തില്ല. അതൊരു കിഴങ്ങന എടുത്തു. ആ ബ്രോക്കർ ആയിരിക്കും അല്ലേ? ലതയിൽ നിന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കിട്ടുമെന്നറിയും. രണ്ടു മൂന്ന് വെച്ചിട്ട് അമ്മയുടെ ഫോണിലേക്ക് സ്ഥിരം കോൾ വരുന്നുണ്ട്. വളരെ മോശമായിട്ട് സംസാരമൊക്കെ. അതാരും താമസിക്ക് ചെയ്തായിരിക്കടോ സാറേ. ഭയങ്കര ശല്യമാണ് സാറേ. രാത്രി ഒന്നും പകലൊന്നും ഇല്ലാതെ. നീ ഒരു പരാതി ചെയ്താ, നമുക്ക് അന്വേഷിക്കാം. സാറേ, ഇത് ഒരു നമ്പറിൽ നിന്നല്ല സാറേ, പല നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. എടാ, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരു പരാതി ചെയ്താ, അന്വേഷിക്കാം സാറേ. ഹാ, എന്താ സാറേ ഈ വഴിയൊക്കെ മറന്നാ? ഇവിടെ ഉണ്ട് സാറേ. എവിടെ പോകാൻ? എന്താ സാറേ വിശേഷങ്ങളൊക്കെ? സി എ സാറിനെ ഒന്ന് കാണാൻ. ആ ആ സാർ റൂമിൽ. എന്താടാ? ആ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ വരുന്ന ഒരു കാര്യം ചോദിക്കണം. എന്താ മോനെ? ഇല്ല, ഒന്നുമില്ല. അത് കാണേ.
എന്താ മോനെ? ഒരു കാര്യം വന്നു. നീ എന്തേ നോക്കുന്നേ? ഞാൻ പോട്ടെ. ശരി. ഹലോ ഹലോ, ഇതാരായിരുന്നു? അല്ല, ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു, അപ്പോൾ ആരാന്ന് അറിയാനായിട്ടായിരുന്നു. എവിടെയാണ് സ്ഥലം? ഓ, ആണല്ലേ. പേരെന്തായിരുന്നു? ഓക്കെ ഓക്കെ. ഈ നമ്പറിൽ നിന്ന് എനിക്ക് ഫോൺ വന്നിരുന്നു. ആരായിരുന്നു? എവിടെ സ്ഥലം? എന്താ പേരെന്താ? Thank you.
ജയേഷല്ലേ? അതെ, എന്താ പൊന്നെ നീ എന്റെ അമ്മേനെ? സാഹചര്യം ശല്യമാവില്ലെങ്കിൽ വരൂ, സുഖിക്കാം. ഓഹ്, എന്തോരം കലാസൃഷ്ടികളാടാ ഇവിടെ. എന്തായാലും നീ പെട്ടെന്ന് പണി തീർക്ക്, എന്നിട്ട് വേണം എനിക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ സുമതിയുടെ മോളെ നമ്പർ എഴുതിയേക്കാൻ. നീയൊക്കെ ഇപ്പോഴും തന്നെയാണോ പിടിക്കണേ? ഞാൻ നിനക്കത് പറയാം, ഒരു കളി ചോദിച്ചിട്ട് തരാത്ത കുടുംബോളൊക്കെ ആണ് അവള്. അവക്ക് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. ശാപം.